വെൽക്കം ടു സ്പൈസി തോട്ട്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. മട്ടൻ കറിയിലേക്ക് ഞാൻ ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു കപ്പോളം വരും. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നേരത്തെ ചതച്ചു വെച്ച ചെറുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ കറിയിൽ യൂസ് ചെയ്യുന്നത്. ചെറിയ ഉള്ളി ഇട്ട് നല്ല ടേസ്റ്റ് കൂടും കറിക്ക്. എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരക പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാ മസാലപ്പൊടികളും ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മസാല ഒക്കെ വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം. മസാല എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം. ഇത് 1/2 കിലോ മട്ടനാണ് ഉള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല നന്നായി മട്ടനിലേക്ക് പിടിക്കും വിധം നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇറച്ചി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുക്കർ മൂടി വെച്ചു. ഇനി ഫ്ലെയിം കൂട്ടി കൊടുക്കാം. 4 വിസിൽ വരുന്നത് വരെ വേവിച്ച ശേഷം ചെറു തീയിലാക്കി 10 മിനിറ്റും കൂടെ വേവിച്ച് ഓഫാക്കി കൊടുക്കാം. മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിയുടെ ഒപ്പം പത്തിരിയുടെ ഒപ്പം കഴിക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്തുള്ള ബെൽ ബട്ടൺ ഓൺ ചെയ്യുക, എന്നിട്ട് ഓൾ എന്ന് സെറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.